എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാൻ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിന്നൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് മീനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ സംഭവം എന്താന്ന് വീഡിയോ കാണുമ്പോഴത്തിനറിയാം. അപ്പോൾ മച്ചാൻ മാരെ, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പോൾ മച്ചാൻ മാരെ, ദേ നമ്മളുടെ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ആളാണ് ഇതേ നമ്മളുടെ കൂടെ വന്നിരിക്കുന്നത്. സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു റിങ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു റിങ് വെച്ചിട്ടാണ് നമ്മളുടെ ഫിഷ് ട്രാപ്പിൻ്റെ മെയിൻ പണികൾ വരുന്നത്. അപ്പോൾ തുടങ്ങിയാലോ പണി. അപ്പോൾ മച്ചാൻ മാരെ, ഇനി പണി തുടങ്ങാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫിഷ് ട്രാപ്പിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം തന്നെയാണ്. ഈ ഫ്രെയിമിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം 6 അടി ഡയാമീറ്റർ വരുന്ന രണ്ട് റിങ്ങുകൾ ദേ നോക്കിക്കഴിഞ്ഞിട്ടേ കാണാൻ പറ്റും. നമ്മളുടെ കമ്പികൾ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കാണ് ഏകദേശം ഒരു 2 അടി നീളത്തിലുള്ള കമ്പികൾ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം വലയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സംഭവം നോക്കിയേ, നല്ല അടിപൊളി ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി വല വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മളുടെ കടലിലൊക്കെ മീൻ പിടിക്കാൻ പോണ സെക്കൻഡ് ഹാൻഡ് വലയാണ് ഇത്. നമ്മുടെ വലക്കടയിലൊക്കെ കിട്ടും സെക്കൻഡ് വല. അപ്പോൾ ഈ വല വെച്ചാണ് നമ്മുടെ ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ വലയൊക്കെ നല്ല രീതിക്ക് ഇതേ വിരിച്ചിട്ട് നമ്മളുടെ ആ ഒരു റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തിടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പിൻ്റെ അടിഭാഗമാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മുടെ വല നമ്മൾ ഇട്ടിട്ട് ടൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒന്നില്ലെ നമുക്ക് തുന്നി കൊടുക്കാം, ഇല്ലെങ്കിൽ ടൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേബിൾ ടൈ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ ചെറിയ കേബിൾ ടൈ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ദേ നമ്മളുടെ ടൈഡൽ പണി നമ്മൾ ചടപടാന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ ദേ ഒരു റിങ് മൊത്തം ഇങ്ങനെ ചുറ്റിയെത്തിക്കണം. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കാത്തതുകൊണ്ട് നമ്മൾ പടപടപടാന്ന് നമ്മളുടെ ആ ഒരു ടൈ ഇടുന്ന പരി തീർക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് തുന്നി വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതേ ടൈ ഇട്ടതിന് ശേഷം എക്സസ് വരുന്നത് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നൂല് വെച്ച് തുന്നാനും പറ്റും ടൈ ഒരു രീതിയിൽ. അപ്പോൾ അതേ നമ്മുടെ അളവിന് നമ്മളിത് ഇത് കട്ട് ചെയ്യണ്ട. അപ്പോൾ അതായത് നമ്മളുടെ തുന്നൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസ് നിൽക്കുന്ന വല നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുന്നി സെറ്റാക്കി എടുക്കാൻ പറ്റുമേ. അങ്ങനെ നമ്മുടെ എക്സസ് വരുന്ന വല നമ്മളിത് അയ്യോ കട്ട് ചെയ്ത് അജുവിനെയും കൂടി കൂട്ടി വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വല എടുത്ത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതായത് നമ്മുടെ വല നമ്മൾ മാക്സിമം ടൈറ്റാക്കി കൊണ്ടുവന്ന് നേരത്തെ പോലെ തന്നെ ടൈ ഇട്ട് കൊടുക്കാനട്ടാ. അപ്പോൾ നമ്മുടെ ടൈയിലാണ് മൊത്തം കളികൾ വരുന്നത്. അപ്പോൾ അതേ നോക്കി നമ്മളെ ടൈയിടൽ പണി ചടപടാൻ തീർക്കാണ്. നമ്മളെ താഴെ ചെയ്ത പോലെ തന്നെ മുകളിലും നമ്മളതേ വല ചുരുട്ടി വെച്ച് ചടപടാന്ന് ടൈയിടാണ്. വേണേൽ നമുക്കിത് തുന്നി വെക്കാനും പറ്റും. അങ്ങനെ മച്ചാന്മാരെ, ഇതേ നോക്കിയേ നമ്മളുടെ രണ്ടാമത്തെ കമ്പിമേക്കും നമ്മൾ ചുറ്റിതേ തീരാറായേ. അപ്പോൾ അതിന് നമ്മുടെ ട്രാപ്പ് സെറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ എടുത്തിരിക്കുന്ന ഈ റിങ്ങുകൾ കണ്ട. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബോൾസ് എന്നാണ് പറയുക, മീൻ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായത് നമ്മുടെ മീനൊക്കെ അതേ ഇതിൻ്റെ അറ്റത്തൊരു വലിയ വടി കെട്ടിയിട്ട് ടോർച്ച് വെച്ച് ഇങ്ങനെ രാത്രി കോരി പിടിക്കാനായിട്ട് എടുക്കുന്ന സാധനമാണ് നമ്മുടെ ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ബോൾസുകളെല്ലാം നമ്മളിതേ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഉള്ളിലേക്ക് മീനെ ട്രാപ്പ് ചെയ്യാനുള്ള ചെറിയ പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ വെച്ചിട്ട് ഇത് ടൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വലയുടെ അറ്റത്ത് ദേ ഇവിടെ ഒരു കെട്ടുണ്ടാവും. ആ കെട്ട് നമുക്ക് മുറിച്ച് മാറ്റണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കെട്ട് മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ദേ ഈ ഒരു ഭാഗം ഇങ്ങനെ തുറന്നു വരും. ഇനി നമ്മളിതേ ഈ വല സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ അതേ ഇവിടെയാണ്. അപ്പോൾ ഈ വല ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു അളവ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ച് കൊടുക്കാൻ പോവാണ്. കണ്ട, ഇവിടെ നിന്ന് നമ്മളിതേ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി മുറിച്ച് കൊടുക്കാൻ പോവാണ് ഈ വല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ വല മുറിക്കുകയാണെങ്കിൽ ഇത്തിരിക്കോളം വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ബോൾസിൻ്റെ ആ ഒരു സംഭവം നമ്മൾ നേരെ എടുത്തിട്ട് ഈ ഇട്ടാക്കിയ ഹോളിൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ കേബിൾ ടൈ തന്നെ വെച്ച് നമ്മളിത് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ടൈ ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ ഇതിൽ കൂടി മീനുകളൊക്കെ എസ്കേപ്പ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ടൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേ നമ്മൾ ഒരെണ്ണം ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇരിക്കട്ടെ. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാട്ടാ. അതേ അളവ് നോക്കി നമ്മൾ മുറിച്ച് സെറ്റാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോളുകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വല ഓരോന്നായിട്ട് ഇതേ നമ്മൾ സെറ്റ് ചെയ്യണം. ആദ്യത്തെ വല സെറ്റ് ചെയ്തു, രണ്ടാമത്തെ എടുത്ത് നമ്മളിതേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ച് ഇനി ടൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഏകദേശം നമ്മളിതേ 12 എൻട്രൻസുകളാണ് ഇത് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കള്ളിയിലും ഓരോ ബോൾസ് വെച്ചിട്ട് നമ്മളിതേ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ പടപ്പെടാന്ന് പണികൾ തീർക്കുകയാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പുകൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീനുകൾ പെട്ടെന്നുള്ളിൽ കയറാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഓരോന്നായിട്ട് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ 12 ബോൾസ് നമ്മൾ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ബോൾസിന്റെ എല്ലാ അറ്റങ്ങളും നമ്മൾ ഇത് ഇന്റർ കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ്. നോക്കിയേ, ഒരു ബോൾസിന്റെ അറ്റം അടുത്ത ബോൾസിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ മീൻ ട്രാപ്പ് അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന നമ്മുടെ ഓട്ടകളിൽ കൂടി, അതായത് നമ്മുടെ ട്രാപ്പുകളിൽ കൂടി മീൻ ഇങ്ങനെ കയറുന്നു. ഉള്ളിലെത്തി കഴിഞ്ഞ മീൻ നേരെ തീറ്റ തിന്നാനായിട്ട് പോകുന്നു. തീറ്റ തിന്ന് കഴിയുന്ന മീൻ പിന്നീട് ഈ ഹോളി കൂടി തന്നെ തിരിച്ചു വരാനായിട്ട് നോക്കി കഴിയുമ്പോൾ ഇത് അടഞ്ഞിരിക്കായിരിക്കും. കണ്ട, നമ്മുടെ വല രണ്ടും കൂടി ഇങ്ങനെ അടഞ്ഞിരിക്കായിരിക്കും, അതുകൊണ്ട് അതിന് തിരിച്ചു പോകാനായിട്ട് പറ്റൂല. അങ്ങനെ ഇതിനുള്ളിൽ ട്രാപ്പായിട്ടിരിക്കും ആ മീനുകളാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഈ ഒരു സൈഡും കൂടി നമ്മളിനി അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വരുന്ന മീനൊക്കെ അങ്ങനെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ വല വെച്ച് നമ്മളത് അടച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മുകളിൽ വെച്ച വല നമ്മളിത് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നേരെ നമ്മുടെ താറാലി വെച്ച് തുന്നാണ്. അപ്പൊ അതെ, നമ്മുടെ തുന്നല് നല്ല രീതിക്ക് അടുപ്പിച്ച് തന്നെ നമ്മൾ തുന്നാ. കാരണം ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കയറുന്ന മീനുകളൊക്കെ എസ്കേപ്പ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ ചടപടാന്ന് തുന്നിയെടുത്ത് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അങ്ങനെ ബസ്സുമാരുടെ കുറെ നേരത്തെ പണിക്ക് ശേഷം നമ്മളുടെ ഫിഷ് ട്രാപ്പ്, വലിയ ഫിഷ് ട്രാപ്പ് ഇത് റെഡിയായിക്കാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല വലിപ്പമുണ്ട്. ഇതൊരു എന്താ പറയാ, മൾട്ടി ട്രാപ്പ് എന്ന് കൂടെ പറയാം. കാരണം ഈ കാണുന്ന എല്ലാ ഹോളി കൂടി നമ്മൾ മീനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നേരെ കൊണ്ടുപോയി വെള്ളത്തിലിടാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ കയറ് കെട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ തീറ്റയായിട്ട് എന്തിട്ട് എടുക്കണമെന്ന് കാണണ്ടേ, അത് കാട്ടിത്തരാം. അപ്പൊ പക്ഷേ നമ്മൾ ഫിഷ് ട്രാപ്പിലിടാനുള്ള അവരുടെ തീറ്റയാണ്, മീൻ ആകർഷിക്കാനുള്ള തീറ്റയാണത്. സംഭവം വേറെ ഒന്നും അല്ല, നല്ല അടിപൊളി കോഴിയുടെ കുടലാണ്. അപ്പോ സംഭവം ഇത് കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ട്രാപ്പിലെ സംഭവം നമ്മൾ ഇതന്നെ ഇട്ടാലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കി നമ്മുടെ രണ്ട് വലയെടുത്തിട്ട് നമ്മളത് സംഭവം നമ്മളുടെ കോഴിയുടെ കുടലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആഹാ, സംഭവം നല്ല മണമുണ്ടതിന്. ക്യാമറയിൽ കൂടി മണം കാണിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ മണം കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നേരെ നമ്മുടെ വല നമ്മൾ കെട്ടിയെടുക്കുകയാണ്. കണ്ടാ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നോളൂ നമ്മുടെ കോഴിക്കോടിൽ. നല്ല മണമായിരിക്കും, എന്ത് സാധനം ഉണ്ടെങ്കിലും ആകർഷിക്കപ്പെട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ നമ്മുടെ മീനിൻ്റെ കെണിക്കൂടില്ലേ, നമ്മുടെ ഫിഷ് ട്രാപ്പിലിടാനുള്ള തീറ്റയും റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ മീനെ പിടിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഫിഷ് ട്രാപ്പ് നമ്മൾ നേരെ ഇറക്കി കൊണ്ടുപോകാൻ പോവാണ്. പിടിച്ച് ജൊറ്റിക്ക് ബാഹുബലി ബാഹുബലി ഇപ്പൊ വെള്ളത്തിൽ കിടന്നേ. അങ്ങനെ വെച്ചേ നമ്മുടെ ഫിഷ് ട്രാപ്പിന് വഞ്ചി കയറ്റി നമ്മൾ കൊണ്ടുപോവാണ്. അപ്പൊ നമ്മുടെ വഞ്ചിയിലേക്ക് സാധനം കിട്ടാം. അപ്പൊ നമ്മുടെ ഫിഷ് ട്രാപ്പ് നമ്മള് വഞ്ചിയിൽ കയറ്റിയാണ്ടോ കൊണ്ടുപോകുന്നേ? വഞ്ചിയിലേക്ക് മുങ്ങോടാ വഞ്ചി. അങ്ങനെ അതേ നമ്മളുടെ ഫിഷ് ട്രാപ്പ് വഞ്ചിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേ പുഴയുടെ നടുക്ക് പോവാണ്. അങ്ങനെ പച്ചമാരെ നമ്മളുടെ സ്ഥലത്തേക്ക് കൊണ്ട് നമ്മുടെ ട്രാപ്പിടെ പോവാണ്. അങ്ങനെ നമ്മുടെ വഞ്ചിയിൽ നമ്മളുടെ ട്രാപ്പും വെച്ച് ഏകദേശം നല്ല രീതിക്ക് മീൻ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഈ ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണ്. സംഭവം സക്സസ് ആവാം, സക്സസ് ആവാതിരിക്കാം. എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മളിത് കറക്റ്റ് ഒരു സ്ഥലം തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇനി നമ്മളുടെ ഫിഷ് ട്രാപ്പ് ഇടാനായിട്ട് പോകുന്നത്. സംഭവം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നോക്കിയാൽ കാണാൻ തന്നെ നല്ല വലിപ്പം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ളതാണിത്. അങ്ങനെ മച്ചന്മാരെ നമ്മളുടെ ഇടാനുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തീറ്റ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. കണ്ട, നോക്കിയാൽ നമ്മളുടെ കോഴിയുടെ കുടയിൽ നമ്മളിത് വലയിലാക്കിയത് നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തിടാണ്. വേറെ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല, നേരെ അത് എടുത്തിടുന്നു. പിന്നെ നമുക്കൊരു കയറ് കെട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വലയമ്മേ നമ്മൾ കയറൊരെണ്ണം കെട്ടി നേരെ ഇനി നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ മച്ചന്മാരെ ഇനി നമ്മളുടെ വല നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വഞ്ചി മറിഞ്ഞാൽ കാണാൻ നല്ല ചെയ്യലുണ്ടാവും. വഞ്ചി മറിയാത്ത രീതിയിൽ നമ്മളിത് ആയി ആയി അടിപൊളി. ഇപ്പോൾ ഇതേ വെള്ളം ഇറക്കായതുകൊണ്ട് നമ്മുടെ വല ഈ ലെവലിൽ നിൽക്കും. ഇത് കഴിയുമ്പോൾ വെള്ളം കയറി വരും, അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ട്രാപ്പ് കറക്റ്റായിട്ട് നിൽക്കുക. അങ്ങനെ പക്ഷേമാരെ നോക്കിയേ, നമ്മളെ ട്രാപ്പൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചു. ഏകദേശം ടൈം ഇരുട്ടായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒന്ന് പൊന്തി തുടങ്ങും, ഈ ലെവലിലൊക്കെ വെള്ളം വരും. അപ്പോൾ ഇതേ നമ്മളെ ട്രാപ്പിൽ നമ്മൾ ഒരു കുപ്പിയും കെട്ടി ഇട്ടേക്കാണ്. അപ്പോൾ ഇതേ രാത്രിയായി, ഇനി നാളെ കാലത്താണ് നമ്മൾ വന്ന് നോക്കുന്നത്. അപ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ പോവാണ്.
ഇനി നാളെ കാലത്ത് വന്ന് നോക്കാം എന്താണ് നമ്മളുടെ ഫിഷ് ട്രാപ്പിന്റെ അവസ്ഥ. അത് അങ്ങനെ മച്ചാമാരെ നേരം വെളുത്ത് നല്ല അടിപൊളിയായിട്ട് സൂര്യനെ കുതിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ മീനെ നോക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ അയ്യോ നേരെ നമ്മുടെ ചങ്ങാടത്തിൽ കയറി പോവാണ്. ഒരാളോട് ഉണ്ട് നമ്മുടെ കൂടെ. എടുവി വാടാ കേറുകോ. ഫുള്ള് ചെല്ലിയാണ് ഇവിടെ. അങ്ങനെ ദേ നമ്മൾ ഇട്ടാർന്ന കുപ്പിയും കയറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ വടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചോട്ടാ. അപ്പൊ അതേ സംഭവം കുറച്ച് അകലെയാണ് കിടക്കുന്നത്. പൊന്തി വാടാ പൊന്തി വാ മോനെ. അമ്മേ വെള്ളത്തിലാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. സംഭവം നമ്മള് വിചാരിക്കണ പോലെ അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ പോയിന്റ് ഞണ്ടിട്ടാ ഞണ്ടിട്ടാ മോനെ. സാധനം പിടിച്ചോ പിടിച്ചോ. വെള്ളത്തിലെടുത്തുണ്ടാണ്ട് പൊക്കിക്കോ പൊക്കിക്കോ. എന്റെ പൊന്നു ദേടാ ഞണ്ടിന്റെ കൂട്ടോ ദേടാ കിടക്കാച്ചി മീനുകള്. ബ്രാലും കുഞ്ഞാണത്, ബ്രാലല്ലേ അത്. ഒമ്പു കരിമീനുണ്ട്, നമ്മളിട്ട് തീറ്റ പോയിട്ടില്ല. അതേ കരിമീൻ നമുക്ക് ഒടുങ്ങി കിടക്കണ്. ഇല്ല ഞണ്ട് ഇവിടെ ഞണ്ടുണ്ടായിരുന്നു. കക്ക പിടിച്ചേക്കണ അതുവാ കക്ക ഞണ്ടു ഞണ്ടിനെ കക്ക പിടിച്ചു കാണിച്ചാലവാ. അപ്പൊ കേച്ചാനെ പൊക്കിടേടാ കക്ക നേടാ. ഇത് വെറൈറ്റി കാഴ്ചാ നോക്കി. പുറത്തുനിന്ന് കക്ക കക്കയുടെ ഒമ്പോ കക്കയുടെ കാലുമ്മേ ഞണ്ട് പിടിച്ചേക്കണേ. എന്റെ പൊന്നത് എങ്ങനെ കക്ക ഞണ്ടിനെ പിടിച്ച് നോക്കിയ ഒരു രക്ഷയില്ല. അതാ ഒരു രക്ഷയില്ല കണ്ട. ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലാവണില്ല കണ്ട. നമ്മുടെ കക്കയുടെ കാലിന്റെ അല്ല കക്കയുടെ ഉള്ളില് ഞണ്ടിന്റെ കാലിൽ ഓക്കെ ഇത് വെച്ചേക്കാണ്. എത്ര ഉണ്ടത് കരിമീൻ? കുറെ മീൻ ഉണ്ടല്ലോ. ചാവണയ്ക്കും പിടി തലയൊക്കെ ഇതിനെ എല്ലാത്തിനെയും പുറത്തെടുക്കാം നമുക്ക്. ഇത്ര സാധനം ഉണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടാ മച്ചാമാരെ, ഇത്ര സാധനം ഉണ്ടാവുന്ന വിചാരിച്ചില്ല. നോക്കിയേ ഇതിൽ നിറയെ മീനാണ്, മീനും ഞണ്ടും സാധനങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ ചാവണയ്ക്കും നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടാ. കരിമീനൊക്കെ നിന്നപ്പെട്ടാ അമ്പോ ഞണ്ടിന്ന് മിക്കവാറും കടികൊണ്ട് മരിക്കും. മച്ചാമാരെ നമ്മൾ ഇത്ര മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് എടുക്കാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ വല കീറണം അല്ലെങ്കിൽ ഇത് പിടിപ്പിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് പിടിപ്പിക്കാട്ടാ. കാരണം നമ്മള് അല്ലെങ്കിൽ കുറെ നേരം കൊടുക്കാൻ തന്നെ എല്ലാം മീനൊക്കെ ചത്തുപോവുകയും ചെയ്യും. ഇത്രയും അധികം മീനുണ്ട്, ഞണ്ടൊന്നും ചാവില്ല. പക്ഷേ ഈ സാധനം ചത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നമ്മുടെ ട്രാപ്പിൻ്റെ ഒരു സെക്ഷൻ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിൽ കൂടിയാണ് നമ്മുടെ മീനെ നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടാ. ഓ ഞണ്ടൊക്കെ ഇപ്പോൾ ഇപ്പം തന്നെ ചാടി രക്ഷപ്പെടാൻ വരെയാണ്. മീനൊക്കെ നിന്ന് പെടാ അമ്മു. നമ്മളൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇത്ര മീനെ. നമ്മൾ ചെമ്മീൻ അല്ലെങ്കിൽ ഞണ്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചേ. ഇതിൽ കരിമീനും പിലോപ്പി ഉണ്ടാ, പിലോപ്പി ഇല്ല, കരിമീനും ബ്രാലൊക്കെയാണ് കയറി കിടക്കണേ. കുറച്ച് വെള്ളം കൊടുത്താലോ. അയ്യോ അങ്ങോട്ട് നീങ്ങ അങ്ങോട്ട് നീങ്ങല്ല, ഞാൻ വെള്ളത്തി പോ. ആ തട്ടിക്കോ. ഞാൻ കണ്ട് കണ്ട് വലയുടെ ഉള്ളില് ഞണ്ടൊക്കെ കടിക്കാൻ പാകത്തിനൊക്കെയാണ്. അയ്യോ ഞണ്ടല്ലേ പോണത്, എടാ ഞണ്ട് പോണ്ട. എവരം ബ്രാലിന്റെ തലമ പിടിച്ച് കടിച്ചിരിക്കുന്നു. ബ്രാലിന്റെ ഒരു തീരുമാനടാ. ഓക്കെ ബ്രാലിനെ ഇറുക്കി കിളി കളഞ്ഞ് കരിമീൻ ഇങ്ങനെ പിടിച്ചിട്ടാലോ. ദേടോ വലിയ കരിമീൻ. ഓക്കെ അമ്പോ പിടിച്ചിടാരുന്നേ. എനിക്ക് വേറെ എന്തിനാ രക്ഷപ്പെടുത്തിട്ട്, കരിമീനെ രക്ഷപ്പെടുത്തണം. കരിമീനാണ് ചത്തല്ല ചത്തല്ല. ഇത്ര അധികം കരിമീനൊക്കെ എങ്ങനെ കയറിടാ? വലിയമ്മന്ന് വിടാ, ഞങ്ങളുടെ വലിയമ്മന്ന് വിടറാ. എന്ത് ചെയ്യാൻ കടി ഉള്ള തന്നെ. ഇത് രണ്ടാമത് കടിക്കാൻ പോണ് കടിക്കല്ലേടാ. ഇത് പിടിച്ചേ, ഈ കൈ പിടിച്ചേ. അപ്പുറത്തെ കൈ പിടിക്കട്ടെ ഞാൻ, അല്ലെങ്കിൽ ഇറച്ചാൻ എടുക്കും. പിടിച്ചോ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. നീ വിട്ടുകഴിഞ്ഞാൽ എന്നെ കൈമ്പ പിന്നെയും കടിക്കും. ഓ ഞാൻ കയ്യുമ്മ കടിക്കും അല്ലടാ. വല പിടിച്ചോടാ, നീ കയ്യുമ്മ കടിക്കൂലടാ. എന്നാ പൊക്കോ രക്ഷപ്പെടു.
അപ്പൊ മച്ചാമാരെ, ഇത് നമ്മുടെ ഫിഷ് ട്രാപ്പ് വെച്ചിട്ടുള്ള കന്നി അംഗം അടിപൊളിയായിരുന്നു. ഇതേ നോക്കിയ ഞണ്ട്, അതുപോലെ തന്നെ കരിമീൻ, പള്ളത്തി, പിന്നെന്തൊക്കെയാണ് നന്ദൻ, അങ്ങനത്തെ കുറെ മീനുകൾ. ബ്രാലുണ്ട്, ബ്രാൽ പക്ഷേ രണ്ടും ഡെഡായി പോയി. എനിക്ക് തോന്നുന്നു ബ്രാലിൻ്റെ അധികം നേരം വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് ചൊട്ടന്മാരാണ് കുഞ്ഞത്, അവർ ചത്തുപോയി. ബാക്കിയുള്ളവരൊക്കെ ഇത് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. കരിമീനൊക്കെ ഇത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇനിയും ജീവിക്കും. കണ്ട എല്ലാവരും നല്ല രീതിക്ക് ബ്രീത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ സംഭവം എന്തേ, നമ്മളുടെ ഫിഷ് ട്രാപ്പ് ഇവൻ ഒരു രക്ഷയില്ല. സംഭവം നോക്കിയേ, ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിലും അടിപൊളിയാണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്, പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ ഉറപ്പാണ്. കോഴിക്കോട് ഇട്ടാതി ഇട്ടാ നോക്കി, ഇതിനുള്ളിൽ ഇനിയും ഞണ്ടിപ്പുണ്ട്. ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റാണ്ട് അവിടെ വെച്ചേക്കണതാണ്, കുരുങ്ങിയിരിക്കണം ഞണ്ട്. കണ്ട അവനവിടെ കയറുന്ന വഴിയായിട്ട് ലോക്കായി പോയതാണ്. അപ്പൊ ദേ ഇത്രയും മീനാണ് നമ്മുടെ ഫിഷ് ട്രാപ്പിൽ കിട്ടിയതിട്ടാ. അങ്ങനെ ദേ നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ കിട്ടി, അതുപോലെ തന്നെ കരിമീനെ കിട്ടി, പള്ളത്തീനെ കിട്ടി, പിന്നെ നോക്കിയാണെങ്കിൽ ചെറവറ പലതരം മീനുകളുണ്ട്. ഇതിൽ നമ്മുടെ ബ്രാലുകൂട്ടം മാത്രമേ ഡെഡായി പോയിട്ടുള്ളൂ. ബാക്കിയുള്ള മീനുകളൊക്കെ അത്യാവശ്യം ജീവനോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പള്ളത്തിയായാലും പിന്നെ ഞണ്ടായാലും ഇത് നോക്കി നന്ദൻ, അങ്ങനെ പലതരം മീനുകളുണ്ട് കേട്ടാ. അങ്ങനെ വെച്ചാൽ നമ്മളുടെ ട്രാപ്പ്, ഫിഷ് ട്രാപ്പ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഇതേ നോക്കി നമുക്ക് കറിക്കുള്ള മീനേയും കിട്ടി. ആഹാ, സംഭവം നോക്കി നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കരിമീനായാലും ഞണ്ടായാലും ബ്രാല് മാത്രം ഡെഡായി പോയി, ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. മീമണ, അപ്പോ സംഭവം നോക്കി നല്ല അടിപൊളി. കണ്ട വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മീനെ കാണാൻ പറ്റും. കണ്ട 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 നല്ല അടിപൊളി. ഓയ്, പുല്ലരിയാൻ പോയാ? കിട്ടിയാ? പുല്ല് കിട്ടിയാ? മീമണ, കരിമീൻ എടുത്തല്ലേ രണ്ടെണ്ണം പിടിച്ചേ. ജീവനുള്ള പിടക്കം, പിടക്കണം, പിടക്കണ സാധനമാണ്, പിടക്കണ സാധനം. രണ്ടു വേണോ? രണ്ട്. ഇത് വേണ്ടേ? കടിക്കൂട്ട, കാല് പിടിച്ചെന്നാ. ഓക്കെ. അപ്പൊ ദേ നമ്മുടെ മീനാണ്ട്ടത്, പൊളി സാധനങ്ങൾ, പൊളി സാധനങ്ങൾ. അപ്പൊ ദേ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഫിഷ് ട്രാപ്പ് വെച്ച് നമ്മുടെ മീനെയും ഞണ്ടിനെയും പിടിക്കണത്. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കിട്ടിയായിരുന്നു. പിന്നെ ഒരു ഡിസ്ക്ലൈമർ, നമ്മുടെ മൺസൂൺ കാലഘട്ടങ്ങൾ, അതായത് മീനിൻ്റെ പ്രജനന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയുക, അനധികൃതമായ രീതിയിലോ മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ആ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ, മീനിൻ്റെ പ്രജനന കാലഘട്ടത്തിലാണ് നമ്മുടെ മീൻ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതും, എന്താ പറയുക, ആ ഒരു മത്സ്യസമ്പത്ത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഒരിക്കലും മൺസൂൺ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഈ ഒരു രീതികളിൽ മീൻ പിടിക്കാൻ പാടില്ല. അതായത് അനധികൃതമായ ഒരു രീതിയിലും നമ്മൾ അത് ചെയ്യാനായിട്ട് മുതിരരുത്. അത് എന്താ പറയുക, നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മീനിൻ്റെ പ്രജനന കാലത്ത് ഒരിക്കലും മത്സ്യബന്ധനത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒരു രീതികൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ മത്സ്യമാരെ, എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മത്സ്യമാരെ, ഇതെല്ലാം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലേക്ക് ക്യാമറമാൻ പ്രവീണോടൊപ്പം, ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.